പി പി ദിബിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിന്മേൽ ഇന്ന് കോടതിയിൽ നിന്നും വിധി വരാൻ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴ പത്തിശ്ശേരിയിലെ വീടിന്റെ സമീപമാണ്. എനിക്ക് തൊട്ട് പുറകിൽ കാണുന്നതാണ് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ വീട്. ഇതിന്റെ ഒരു പുരയിടം അപ്പുറത്താണ് നവീൻ ബാബുവിന്റെ വീട്. രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. ഇത് ഒരു ഉൾഗ്രാമമാണ്. മലയാളപ്പുഴയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയാണ് പത്തിശ്ശേരിയിൽ എന്ന് പറഞ്ഞ ഈ സ്ഥലമുള്ളത്. ഈ മരണം സംഭവിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ 100 കണക്കിന് ആളുകളാണ് നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി. ഇത് ഗോപിച്ചേട്ടൻ്റെ ഒരു ചായക്കടയാണ്. നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെ വീടിന് മുന്നിലെ ചായക്കടയാണ്. ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം വലിയൊരു ആശ്രയം തന്നെയായിരുന്നു ഈ ഒരു ചായക്കട. ഗോപിച്ചേട്ടൻ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മലയാളപ്പുഴ നിവാസികളെല്ലാം ഇന്നത്തെ ദിവസം അത് വലിയ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അതായത് പി പി ദിവിക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. ഏവരും ആഗ്രഹിക്കുന്നത് പി പി ദിവിക്ക് ജാമ്യം ലഭിക്കരുത് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഗോപിച്ചേട്ടനും നമ്മോടൊപ്പമുണ്ട്. ഗോപിച്ചേട്ടാ, ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജിയിന്മേൽ ഒരു വിധി വരാൻ പോവുകയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ എന്താ ആഗ്രഹിക്കുന്നത്? അവർക്ക് ജാമ്യം കിട്ടരുതെന്നാണ്, അത്രേ ഉള്ളൂ. ഇവിടെ ചായക്കടലൊക്കെ എന്നും ആളുകളൊക്കെ വരുമല്ലോ, അവരുടെ ഒക്കെ ഒരു സംസാരം എങ്ങനെയാണ്? 100% വിധി കിട്ടരുത്, ജാമ്യം കിട്ടരുതെന്നാണ്. അങ്ങനെ തന്നെയാണ്. നവീൻ ബാബുവിനെ സാറിനെ നേരിട്ട് അറിയാവുന്ന ആളാണല്ലോ, അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? അഭിപ്രായമാണ്, കുഴപ്പമൊന്നും, നല്ല ആൾക്കാരാണ്. അദ്ദേഹം അവധിക്കൊക്കെ വരുമ്പോൾ നേരിട്ട് കാണാറൊക്കെ ഉണ്ടല്ലേ? വേറൊരു ചേട്ടൻ കൂടെ ചായക്കടലിട്ട് എത്തിയിട്ടുണ്ട്, പത്രമൊക്കെ വായിക്കുകയാണ്. ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം അറിയാമല്ലോ, എന്താണ് പി പി ദിവിക്ക് ജാമ്യം കിട്ടണം? യാതൊരു കാരണവശാലും അവർക്ക് കിട്ടരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവളെ അകത്ത് തന്നെ ഇടണം, അങ്ങനെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത്രയും സംഭവമെല്ലാം ഉണ്ടാക്കിയല്ലോ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളെപ്പോലുള്ള ഈ ഗ്രാമവാസികൾക്കെല്ലാം അത് തന്നെയായിരിക്കും ആഗ്രഹം അല്ലേ? അത് തന്നെ, ഒന്നേ പോലുള്ള ആഗ്രഹങ്ങളാണ്. നവീൻ ബാബു സാറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പ്രത്യേകിച്ച് ഞങ്ങൾ എന്തുവാ പറയണ്ടേ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ല അഭിപ്രായം, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുടുംബത്തിന് നീതി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ചായക്കടലൊക്കെ കുറച്ചുകൂടി തിരക്കാവും. ഇപ്പൊ വേറൊരു ചേട്ടനുണ്ട്, പാലും കൊണ്ട് വന്നതാണ്. ചേട്ടന്റെ പേരെങ്ങനെയാ? എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെയാണ് ഇറങ്ങുന്നത്? എവിടെയൊക്കെയാ പാല് കൊടുക്കുന്നത്? മിൽമായും വീട്ടുകളിലുണ്ട് കുറച്ച്. ഇന്നിപ്പോ ഈ ജാമ്യ ഹർജിയിന്മേൽ വിധി വരാൻ പോവുകയാണ്. ചേട്ടന്റെ മനസ്സിലൊരു ആഗ്രഹം എന്താണ്, എന്താണ് പ്രതീക്ഷിക്കുന്നത്? ജാമ്യം കിട്ടരുത്. ജാമ്യം കൊടുക്കരുത് അല്ലേ? ഈ സംഭവമൊക്കെ അറിഞ്ഞപ്പോ മനസ്സിലെന്താ തോന്നിയത്? ആദ്യം വിഷമമായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. നവീൻ ബാബു സാറിനെ നേരിട്ട് അറിയാവുന്ന ആള്? അറിയാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടണം അല്ലേ? നീതി കിട്ടണം. ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകളുടെയൊക്കെ, നമ്മൾ പല ആളുകളുമായിട്ടൊക്കെ ഇടപെടുമല്ലോ പാല് കൊണ്ട് കൊടുക്കാനൊക്കെ പോകുമ്പോഴൊക്കെ, അപ്പോഴൊക്കെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ്? എല്ലാവരും നല്ല സംസാരമാണ്, നീതി കിട്ടണം തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും കിട്ടുന്നതാണ്. ഏതായാലും എല്ലാവരും ഒരേ രീതിയിൽ ആഗ്രഹിക്കുന്നത് പി പി ദിവിക്ക് ഇന്ന് ജാമ്യം ലഭിക്കരുത് എന്നാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നും ഗ്രാമവാസികൾ അഭിപ്രായപ്പെടുന്നു. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.